അപ്പോ ഉള്ളിവടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് അൻസില പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ പലവിധ ചർച്ചകൾ നടന്ന മണ്ഡലമാണ് പാലക്കാട്. ഇപ്പോൾ ഉള്ളി സവോള വില കൂടിയതും പാലക്കാട് വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ്. പാലക്കാട് ഒരു ചായക്കടയിൽ അതിന്റെ ചർച്ചകൾ സജീവമാകുന്നുണ്ട്. ആദിത്യ രോമനക്കുട്ടൻ വിശേഷങ്ങൾ പറയും. എന്തോരം വിലയുള്ള സാധനങ്ങളാണെന്നറിയോ ചേച്ചി അറിഞ്ഞോണ്ടിരിക്കുന്നത്? അറിയാലോ ഉള്ളി വില എത്രയാണെന്ന്? അറിഞ്ഞാവോ ചേച്ചി ഉള്ളിയുടെ വില? ഈ വില ഇത്ര വിലയുള്ള സാധനമായിട്ടാണോ ചേച്ചി ഇങ്ങനെ പവറിൽ അരിയുന്നത്? നമ്മളുടെ ജോലി അതായി പോയില്ലേ, നമ്മളെ വർക്ക് അതാണ്. നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഒരുപാട് ആവശ്യമുള്ള നമ്മളെ ഹോട്ടലില ഫീൽഡിലായതുകൊണ്ട് ഒരുപാട്. ഇതിപ്പോ എന്തിനു വേണ്ടിയാ? ഉള്ളിവടക്ക് വേണ്ടിയാണോ? ഉള്ളിവടക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ എങ്ങനെ ഉള്ളിവടക്ക് വലിയ ഡിമാൻഡാണോ? എല്ലാത്തിനും ഇവിടെ എല്ലാം ഡിമാൻഡാണ്. 4 മണി പലഹാരമാണ് ഉള്ളിവടയാണ് ഉണ്ടാക്കാൻ പോണത്. ഉള്ളിയുടെ വില കുതിച്ചു വരികയാണ്, അത് പ്രശ്നമല്ലേ? എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് ഉള്ളിയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വില ഉയർന്നുകൊണ്ടിരിക്കുന്നു. പാറിമാര് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഗവൺമെന്റുകളാണ് ഇത് നടക്കുന്നത്. ഞങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ വഴിയില്ല. ഇവിടെ ഈ പാലക്കാട് ഇലക്ഷനൊക്കെ വന്നു, അപ്പൊ ഈ ഉള്ളി വില ബാധിക്കുമോ ഇലക്ഷന്? ഇലക്ഷന് ബാധിക്കുക പറഞ്ഞാൽ അത് നമുക്ക് ഈ ഇലക്ഷൻ കണ്ടിട്ട് അവരെന്താ ചെയ്യുന്നത് അറിയണം. ആര് ജയിക്കുന്നോ അവരിതിനൊരു മുൻകൈ എടുത്ത് ഇതിനുള്ള നിത്യാവസ്ഥകളുടെ വില കുറയ്ക്കാൻ അവർ പ്ലാനിംഗ് ഇടണം. ഉള്ളി വില കൂടി നിങ്ങൾക്ക് ശമ്പളം കൂടുവോ? അത് നമുക്കറിയില്ല. അത് മോലാലി മരണം എടുത്ത് ചോദിക്കാം. ആ അത് മോലാലി എടുത്ത് ചോദിച്ചോളൂ ചേട്ടാ. ഈ ഉള്ളിയുടെ വില ഇങ്ങനെ കൂടിക്കഴിഞ്ഞത് എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെ താങ്ങും? ഭയങ്കര കഷ്ടത്തിലാണ്. ഉള്ളിയൊക്കെ 80 രൂപ. ഇനിയിപ്പോ എടുത്തിട്ടുണ്ടോ? തിരിച്ചു തന്നിട്ടുണ്ടേ? അയ്യോ, വലിയ സാധനം 100 രൂപ ആവും. ഇന്നത്തെ കഴിഞ്ഞാ നാളേക്ക് 100 രൂപ ആവും. തിങ്കളാഴ്ചക്ക് 100 രൂപ എന്തായാലും ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഉള്ളിയൊക്കെ പിടിച്ചു വെച്ചെടുക്കാണ്. വലിയ വലിയ മുതലാളിമാരൊക്കെ പിടിച്ചു വെച്ച കാരണം കൊണ്ടാണ് ഈ ഉള്ളി ഇത്രയും വില കൂടാൻ കാരണം. ഇപ്പൊ എത്ര ഉള്ളി വടക്ക്? ഉള്ളി വടക്ക് 10 രൂപ. 10 രൂപ കൂട്ടോ? കൂട്ടേണ്ടി വരും. 15 രൂപ ആക്കേണ്ടി വരും. 15 രൂപ ആക്കേണ്ടി വരും എന്നാ പറയുന്നത് ഉള്ളി വടക്ക്. ചേട്ടൻ ഉള്ളിവട ഇഷ്ടമാണോ? ഉള്ളിവട കഴിക്കലുണ്ടല്ലോ. ഉള്ളി ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല. ഇല്ല ചേച്ചി, ഉഴുന്നുവടയാണ് വാങ്ങിച്ച. എന്താ ഉള്ളിവട ഇഷ്ടമല്ല? ഉള്ളിവട ഇഷ്ടമല്ല? ഇഷ്ടമൊക്കെ തന്നെ, എപ്പോ വേണ്ടെന്ന് മാത്രം. ഉള്ളിക്ക് ഭയങ്കര വില കൂടുതൽ അറിഞ്ഞായിരുന്നോ? പ്രശ്നമല്ലേ അത്? പ്രശ്നമാണ്. പാവങ്ങളൊക്കെ വാങ്ങാൻ പറ്റണ്ട. ചേച്ചിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടോ ഉള്ളി ഇത്ര വില കൂടി കഴിഞ്ഞാൽ? ആവശ്യമേ വാങ്ങാനും വേണ്ടേ? വില കുറയ്ക്കണ്ടേ? കുറയ്ക്കണം. ആര് കുറയ്ക്കണം? ആര് കുറയ്ക്കണ്ടു? കുറയ്ക്കേണ്ടവര് കുറയ്ക്കണം. യുവാക്കളുണ്ട്, യുവാക്കളോട് ചോദിക്കാതെ ഇന്ത്യയിലെ ഒരു വിഷയവും കേരളത്തിലെ ഒരു വിഷയം നമുക്ക് യുവാക്കളെടുത്ത് ചോദിക്കാൻ പറ്റില്ല. ഉള്ളിവട ഇഷ്ടമാണോ? പിന്നെ ഉള്ളിവട അല്ലാതെ നമുക്കൊരു ലൈഫില്ല. ലൈഫില്ല. ഈവനിങ് മോസ്റ്റ് ഓഫ് ദ എല്ലാ യൂത്തിലുള്ള ആൾക്കാരും തട്ടുകടരുടെ മുന്നിലാണ്. ഇപ്പൊ ഉള്ളി വടക്ക് 15 രൂപ വരെ ആക്കേണ്ടി വരും എന്നാ ഇപ്പൊ ഇവിടുത്തെ ഓണർ പറഞ്ഞത്. അതെ, താങ്ങുമോ 15 രൂപ? 15 രൂപ അപ്പൊ നമ്മൾ ഉള്ളിവട നിർത്തി വേറെ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങേണ്ടി വരും. ആളുകൾക്ക് ഈ ഒരു മനോഭാവമായി മാറിക്കഴിഞ്ഞു. സാധനങ്ങളുടെ വില എപ്പോ കൂടുമെന്നും നേരത്തെ തക്കാളിയുടെ വില കൂടിയതുപോലെ ഇതും കൂടുമെന്നാണ്. അതായത് തീ വിലയെ നേരിടാൻ പോലും ആവുന്ന രീതിയിൽ ആ ഒരു മനോഭാവമായി മാറിക്കഴിഞ്ഞു. ഈ നാട്ടുകാരുടെ ദുരവസ്ഥയ്ക്ക് ഇനി എന്ന് പരിഹാരം കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എല്ലാവരുടെയും ഉള്ളിൽ തീ തന്നെയാണ്.